യുവാക്കളുടെ പ്രതികരണങ്ങളുമായി ഈ വിഷയത്തിലുള്ള യുവാക്കളുടെ പ്രതികരണം ഞങ്ങളുടെ പ്രതിനിധി സാനിയോ തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം കനകക്കുന്നിൽ ഒരുമിച്ചിരുന്ന യുവാവിനെയും യുവതിയെയും മറ്റൊരു കാരണവുമില്ലാതെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസിൻ്റെ ഈ നടപടികളെ തത്സമയം ഫേസ്ബുക്ക് ലൈവിലിട്ടുകൊണ്ട് യുവതി പ്രതികരിക്കുകയും ചെയ്തു. ഇതിനെതിരെ കേരളത്തിലെ യുവാക്കൾ വലിയ തോതിൽ പ്രതികരണവുമായി രംഗത്തെത്തി. പോലീസിൻ്റെ നടപടിക്കെതിരെ എങ്ങുനിന്നും പ്രതിഷേധമുയർന്നപ്പോൾ മറ്റൊരു വഴികളുമില്ലാതെ പോലീസ് അവരെ വിട്ടയച്ച് കൈയൊഴിയുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ കനകക്കുന്നിൽ ഒരുമിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോലീസ് ഇവിടെ ഇങ്ങനെ ഇവിടെ ഒരുമിച്ചിരുന്ന ഒരു ചേച്ചീനെയും ചേട്ടനെയും കൂടെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പം കാരണമൊന്നും പറഞ്ഞില്ല. പിന്നീട് അറസ്റ്റ് ചെയ്ത് അവരെ വിട്ടയക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും കൂടെ ഒരുമിച്ചിരിക്കുമ്പം അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്താ തോന്നുന്നത്? അങ്ങനെ ഒരുമാതിരി ചീപ്പായിട്ട് കൾച്ചർ കാണിക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ആരും വൃത്തി ഇങ്ങനെ ഇൻവോൾവ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമില്ല. പോലീസായാലും അവർ നിയമം പാലിക്കേണ്ടവരാണ്. പക്ഷേ ഇത് നിയമത്തിലുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കൂടെ ഞാനും പഠിക്കുന്ന കോളേജിലാണെങ്കിൽ തന്നെയും ഒരുപാട് സ്റ്റുഡൻസ് ജെൻസ് തന്നെയാണ്. ഞാൻ അവരോട് പുറത്ത് പോയിട്ടുമുണ്ട്. പക്ഷേ എനിക്കിതുവരെയും അങ്ങനൊരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെയും എനിക്ക് തിരിച്ചു പറയാനറിയാം. ആണും പെണ്ണും ഒരുമിച്ചിരുന്നെന്ന് പറഞ്ഞ് ഇപ്പോൾ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. പക്ഷേ നമ്മുടെ കോളേജിൽ തന്നെ എല്ലാവരും ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ഫ്രണ്ട്സായിട്ടുള്ളതാണ്. അവർ ആണും പെണ്ണും ഒരുമിച്ചിരുന്നെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് സഹായമാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് നമുക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് ആർക്ക് അതിനോട് താല്പര്യമുണ്ട്? ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എൻ്റെ നാട് കൊല്ലമാണ്. അവിടെയും ഇങ്ങനെ ഇപ്പം കോളേജ് മിഷൻ എല്ലാവർക്കും പോലീസ് നിന്നിട്ട് ഇവിടെ നിൽക്കാൻ പാടില്ല, ആണും പെണ്ണും ഒരുമിച്ച് നിൽക്കാൻ പാടില്ല, അങ്ങനത്തെ ആക്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്നു എന്നതിൻ്റെ കേരളിൽ പോലീസ് വെക്കുന്നത് തികച്ചും സാധാരണ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നാണ്. സദാചാര ഗുണ്ടകളാണ് ഇങ്ങനെ ഈ ഒരു തിങ്സിനെ ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ പോലീസ് തന്നെ എന്തായിരിക്കുന്നു ഇങ്ങനെ ഏറ്റെടുക്കുന്നതിന്? വെറും എന്താണ് പറയുന്നത്? പോലീസ് നമ്മുടെ അർജുൻ പറഞ്ഞ പോലെ പോലീസ് നമ്മുടെ സംരക്ഷണമാണ് ചെയ്യേണ്ടത്. അതിന് പകരം ഇതുപോലുള്ള ഇങ്ങനെ പോലീസ് തന്നെ സദാചാര ഗുണ്ടകളുടെ റോൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം കാണാൻ നമുക്ക് കഴിഞ്ഞിരുന്നത്. ബോയ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് എപ്പോഴും നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ എനിക്കും നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഞാനും അവരോട് പുറത്ത് പോകാറുണ്ട്. എപ്പോഴും നല്ല കെയറിങ് ആയിട്ടുള്ള ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അവരോടുകൂടെ പുറത്ത് പോയി നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതിലൊന്നും തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ രണ്ടുപേര് ഒന്നിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും തെറ്റായ കാര്യമായണമൊന്നുമില്ല. അത് ഓരോരുത്തരുടെ റിലേഷൻ എന്താ നമ്മൾ നോക്കുന്നവരുടെ കണ്ണിലെ പ്രശ്നമായിരിക്കാം. അപ്പോൾ നമ്മൾ തമ്മിലുള്ള റിലേഷൻ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം എന്നും പറഞ്ഞ് ഒന്നെങ്കിൽ തെറ്റാണ് കാണിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് അവരോട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവരെ പറഞ്ഞുവിട് മനസ്സിലാക്കി പറഞ്ഞുവിടാൻ നോക്കാം. അല്ലാതെ അതൊരു പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിച്ച് ഇപ്പോൾ ചിലപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഇപ്പോൾ ആ കൊച്ചിൻ്റെ ഒരു ജീവിതം തന്നെ മാറിയേക്കാം, പറയാൻ പറ്റില്ല.